ഉദാത്തൻ അതിപ്രതാപ ഗുണവാൻ ഇവരാണ് വീരൻ ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ വിഖ്യാത വംശം ധരാപാലൻ നായകൻ ഒരു നായകൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ധനഞ്ജയൻ ദശരൂപകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ധീരോദാത്തൻ അതി പ്രതാപ രക്ഷിതാക്കളെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. സാർ ഞാനല്ല. താനല്ലെങ്കിൽ പിന്നെ ആരാ? സാർ ഞാനല്ല. താനല്ലെങ്കിൽ പിന്നെ ആരാ? ഇത് മാഷല്ലേ? ഇത് കൊള്ളല. സാർ, ഇവൻ അധ്യാപകരോട് ഇങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞുകൂടാ. ഇവൻ എന്നെ ക്ലാസ്സിൽ പലതവണ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ക്ലാസ് നടക്കുമ്പോ ഇവൻ അതും വിളിക്കും എന്നെ. താൻ എന്താണോ മാഷ വിളിച്ചത്? സാർ, അത് ഞാനല്ല. സാറേ, എന്താണ് വിളിച്ചതെന്ന്? ഞാൻ വിളിച്ചില്ല, ഞാൻ ഒന്നും വിളിച്ചില്ല. തന്റെ വീടിന്ന് അരിപ്പറമ്പിലല്ലേ? വേഗം പറ, മാഷിനെ താൻ എന്താ ക്ലാസ്സിൽ നിന്ന് വിളിച്ചത് പറയാൻ. സാറേ, അത് വേണ്ട, ഒന്ന് താക്കി ചെയ്ത് കൊടുത്തുവിട്ടാ മതി. ഒരു അധ്യാപകനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാൻ പാടില്ലേ? ഒന്നുമില്ലെങ്കിലും മാഷിന് തൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? രണ്ടു ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ കയറിയാൽ മതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. മുപ്പതാണ്. സാറല്ലേ പറഞ്ഞു എനിക്ക് അവൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന്? എനിക്ക് ഇവരുന്ന് ചിങ്ങത്തിന് 31 വയസ്സാവുള്ളൂ. എൻ്റെ മാഷേ, മാഷിന് ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയായി നടക്കാൻ പാടില്ലേ? മെച്യൂരിറ്റിക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന. ഇതാണ് മെച്യൂരിറ്റി. നല്ല മെച്യൂരിറ്റി. താങ്ക് യു സാർ.